ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പെൻസിലിൻ, ഓപ്ഷൻ ബി ക്ലോറോമൈസിൻ, ഓപ്ഷൻ സി സെഫലോസ്പോറിൻ, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോമൈസിൻ. ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ഏത്? ആൻസർ ഓപ്ഷൻ എ പെനിസിലിൻ. ആദ്യമായി കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ. അടുത്ത ചോദ്യം, സ്ട്രെപ്റ്റോമൈസിൻ, ആക്ടിനോമൈസിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആര്? സ്ട്രെപ്റ്റോമൈസിൻ, ആക്ടിനോമൈസിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആര്? ഓപ്ഷൻസ് ഓപ്ഷൻ എ വാക്സ്മാൻ, ഓപ്ഷൻ ബി വുഡ്രഫ്, ഓപ്ഷൻ സി ഫ്ലെമിംഗ്, ഓപ്ഷൻ ഡി ലൂയി പാസ്റ്റർ. സ്ട്രെപ്റ്റോമൈസിൻ, ആക്ടിനോമൈസിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആര്? ആൻസർ ഓപ്ഷൻ എ വാക്സ്മാൻ. സ്ട്രെപ്റ്റോമൈസിൻ, ആക്ടിനോമൈസിൻ എന്നീ ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് വാക്സ്മാൻ. അടുത്ത ചോദ്യം, സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന കോശാംഗം. ഓപ്ഷൻസ് ഓപ്ഷൻ എ റൈബോസോം, ഓപ്ഷൻ ബി ലൈസോസോം, ഓപ്ഷൻ സി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ ഡി ഫേനം. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന കോശാംഗം. ആൻസർ ഓപ്ഷൻ ബി ലൈസോസോം. സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. അടുത്ത ചോദ്യം, രക്തത്തിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ. ഓപ്ഷൻസ് ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ഇസിനോഫിൽ, ഓപ്ഷൻ സി മോണോസൈറ്റുകൾ, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റുകൾ. രക്തത്തിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ. ആൻസർ ഓപ്ഷൻ ഡി ലിംഫോസൈറ്റുകൾ. രക്തത്തിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ലിംഫോസൈറ്റുകൾ. അടുത്ത ചോദ്യം, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. ഓപ്ഷൻസ് ഓപ്ഷൻ എ ലിംഫ്, ഓപ്ഷൻ ബി പ്ലാസ്മ, ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റുകൾ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് അരുണരക്താണുക്കളിൽ കാണപ്പെടാത്തത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ മർമ്മം, ഓപ്ഷൻ ബി മൈറ്റോകോൺഡ്രിയ, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. താഴെ പറയുന്നതിൽ ഏതാണ് അരുണരക്താണുക്കളിൽ കാണപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. അടുത്ത ചോദ്യം, റൈസോബിയത്തിൻ്റെ നൈട്രജൻ സ്ഥിരീകരണ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന മൂലകം. ഓപ്ഷൻസ് ഓപ്ഷൻ എ പൊട്ടാസ്യം, ഓപ്ഷൻ ബി ഫോസ്ഫറസ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി കാൽസ്യം. റൈസോബിയത്തിൻ്റെ നൈട്രജൻ സ്ഥിരീകരണ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന മൂലകം. ആൻസർ ഓപ്ഷൻ സി നൈട്രജൻ. റൈസോബിയത്തിൻ്റെ നൈട്രജൻ സ്ഥിരീകരണ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന മൂലകമാണ് നൈട്രജൻ. അടുത്ത ചോദ്യം, ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ് ആൻറ്റിബയോട്ടിക്കുകളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻസ് ഓപ്ഷൻ എ ബാക്ടീരിയ വൈറസ്, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി ബാക്ടീരിയ ഫംഗസ്, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഏത് വിഭാഗത്തിൽപ്പെട്ട സൂക്ഷ്മജീവിയാണ് ആൻറ്റിബയോട്ടിക്കുകളെ നശിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി
ബാക്ടീരിയ, ഫംഗസ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതലായി നെല്ലിന് ഉപയോഗിക്കുന്ന ബയോ ഫെർട്ടിലൈസർ. ഏറ്റവും കൂടുതലായി നെല്ലിന് ഉപയോഗിക്കുന്ന ബയോ ഫെർട്ടിലൈസർ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ അസോള, ഓപ്ഷൻ ബി ട്രിറ്റിഫോളിയം, ഓപ്ഷൻ സി ബാസിലസ്, ഓപ്ഷൻ ഡി സെസ്ബാനിയ. ഏറ്റവും കൂടുതലായി നെല്ലിന് ഉപയോഗിക്കുന്ന ബയോ ഫെർട്ടിലൈസർ. ആൻസർ: ഓപ്ഷൻ എ അസോള. അടുത്ത ചോദ്യം, ഭൂമിയിലെ ഏറ്റവും വലിപ്പമേറിയ ജൈവ വ്യൂഹം. ഭൂമിയിലെ ഏറ്റവും വലിപ്പമേറിയ ജൈവ വ്യൂഹം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ പരിസ്ഥിതി, ഓപ്ഷൻ ബി ജീവി സമുദായം, ഓപ്ഷൻ സി ജീവ മണ്ഡലം, ഓപ്ഷൻ ഡി ജീവി ഗണം. ഭൂമിയിലെ ഏറ്റവും വലിപ്പമേറിയ ജൈവ വ്യൂഹം. ആൻസർ: ഓപ്ഷൻ സി ജീവ മണ്ഡലം. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാന മൂലകം. ജീവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാന മൂലകം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ നൈട്രജൻ, ഓപ്ഷൻ ബി കാർബൺ, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി സൾഫർ. ജീവമണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാന മൂലകം. ആൻസർ: ഓപ്ഷൻ ബി കാർബൺ. അടുത്ത ചോദ്യം, ബുക്സാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ബുക്സാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ചീറ്റപ്പുലി, ഓപ്ഷൻ ബി കടുവ, ഓപ്ഷൻ സി സിംഹം, ഓപ്ഷൻ ഡി മാൻ. ബുക്സാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. ആൻസർ: ഓപ്ഷൻ ബി കടുവ. അടുത്ത ചോദ്യം, ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1975, ഓപ്ഷൻ ബി 1972, ഓപ്ഷൻ സി 1986, ഓപ്ഷൻ ഡി 1984. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം. ആൻസർ: ഓപ്ഷൻ ഡി 1984. അടുത്ത ചോദ്യം, ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യ ഹോർമോൺ ഏത്. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യ ഹോർമോൺ ഏത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി ഇൻറ്റർഫെറോൺ, ഓപ്ഷൻ സി സൊമാറ്റോസ്റ്റാറ്റിൻ, ഓപ്ഷൻ ഡി ഹ്യൂമുലിൻ. ആദ്യമായി കൃത്രിമമായി നിർമ്മിച്ച മനുഷ്യ ഹോർമോൺ ഏത്. ആൻസർ: ഓപ്ഷൻ സി സൊമാറ്റോസ്റ്റാറ്റിൻ. അടുത്ത ചോദ്യം, ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകവാതകം. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകവാതകം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബ്യൂട്ടൈൻ, ഓപ്ഷൻ ബി മീഥെയ്ൻ, ഓപ്ഷൻ സി പ്രൊപ്പൈൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകവാതകം. ആൻസർ: ഓപ്ഷൻ ബി മീഥെയ്ൻ. അടുത്ത ചോദ്യം, ആൽക്കഹോൾ പെട്രോളുമായി ചേർത്ത് ഇന്ധനമായി ഉപയോഗിക്കുന്ന രാജ്യം. ആൽക്കഹോൾ പെട്രോളുമായി ചേർത്ത് ഇന്ധനമായി ഉപയോഗിക്കുന്ന രാജ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി യു എസ് എ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി ചൈന. ആൽക്കഹോൾ പെട്രോളുമായി ചേർന്ന് ഇന്ധനമായി ഉപയോഗിക്കുന്ന രാജ്യം. ആൻസർ: ഓപ്ഷൻ സി ബ്രസീൽ. അടുത്ത ചോദ്യം, ജീവമണ്ഡലത്തിൽ ലഭ്യമല്ലാത്ത അജീവിയ ഘടകം. ജീവമണ്ഡലത്തിൽ ലഭ്യമല്ലാത്ത അജീവിയ ഘടകം. ഓപ്ഷൻസ്: ഓപ്ഷൻ എ വായു, ഓപ്ഷൻ ബി ജലം, ഓപ്ഷൻ സി ഊർജം, ഓപ്ഷൻ ഡി മണ്ണ്. ജീവമണ്ഡലത്തിൽ ലഭ്യമല്ലാത്ത അജീവിയ ഘടകം ഏത്. ആൻസർ: ഓപ്ഷൻ സി ഊർജം. അടുത്ത ചോദ്യം,
ദുദുവ ദേശീയ പാർക്കിൽ മുഖ്യമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദുദുവ ദേശീയ പാർക്കിൽ മുഖ്യമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ സിംഹം ഓപ്ഷൻ ബി ജലപക്ഷികൾ ഓപ്ഷൻ സി കടുവ ഓപ്ഷൻ ഡി കാണ്ടാമൃഗം ദുദുവ ദേശീയ പാർക്കിൽ മുഖ്യമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി കടുവ അടുത്ത ചോദ്യം ലോകത്തിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഓപ്ഷൻസ് യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് ഓപ്ഷൻ ബി ബാൻഡി ബോക്ക് നാഷണൽ പാർക്ക് ഓപ്ഷൻ സി ഖാന പക്ഷി സങ്കേതം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ലോകത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ആൻസർ ഓപ്ഷൻ എ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് അടുത്ത ചോദ്യം അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ ഓപ്ഷൻസ് ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ ഓപ്ഷൻ സി മീസോസ്ഫിയർ ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെ ആൻസർ ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ അടുത്ത ചോദ്യം കടുവ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയ വർഷം കടുവ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയ വർഷം ഓപ്ഷൻസ് ഓപ്ഷൻ എ 1971 ഏപ്രിൽ 1 ഓപ്ഷൻ ബി 1973 ഏപ്രിൽ 30 ഓപ്ഷൻ സി 1973 ഏപ്രിൽ 1 ഓപ്ഷൻ ഡി 1971 ഏപ്രിൽ 30 കടുവ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കിയ വർഷം ആൻസർ ഓപ്ഷൻ സി 1973 ഏപ്രിൽ 1 അടുത്ത ചോദ്യം ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൻ്റെ എത്ര ശതമാനം ഹരിതസസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കും ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൻ്റെ എത്ര ശതമാനം ഹരിതസസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യാൻ സാധിക്കും ഓപ്ഷൻസ് 1% ഓപ്ഷൻ ബി 10% ഓപ്ഷൻ സി 50% ഓപ്ഷൻ ഡി 25% ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൻ്റെ എത്ര ശതമാനം ഹരിതസസ്യങ്ങൾക്ക് ആഗിരണം ചെയ്യുവാൻ സാധിക്കും ആൻസർ ഓപ്ഷൻ എ 1% അടുത്ത ചോദ്യം വന്യജീവി സംരക്ഷണ പദ്ധതികളിൽ ജാഗ്രത പുലർത്താൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം വന്യജീവി സംരക്ഷണ പദ്ധതികളിൽ ജാഗ്രത പുലർത്താൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ഓപ്ഷൻസ് ഓപ്ഷൻ എ IUCN ഓപ്ഷൻ ബി IBWL ഓപ്ഷൻ സി WHO ഓപ്ഷൻ ഡി യുനെസ്കോ വന്യജീവി സംരക്ഷണ പദ്ധതികളിൽ ജാഗ്രത പുലർത്താൻ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനം ആൻസർ ഓപ്ഷൻ ബി IBWL അടുത്ത ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇന്ത്യൻ പക്ഷി വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇന്ത്യൻ പക്ഷി ഓപ്ഷൻസ് ഓപ്ഷൻ എ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഓപ്ഷൻ ബി സഞ്ചാരി പ്രാവ് ഓപ്ഷൻ സി കഴുകൻ ഓപ്ഷൻ ഡി കാക്ക വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ഇന്ത്യൻ പക്ഷി ആൻസർ ഓപ്ഷൻ ബി സഞ്ചാരി പ്രാവ് അടുത്ത ചോദ്യം മിനമാത രോഗമുണ്ടാക്കുന്ന രാസവസ്തു മിനമാത രോഗമുണ്ടാക്കുന്ന രാസവസ്തു ഓപ്ഷൻസ് ഓപ്ഷൻ എ ജൈവാവശിഷ്ടങ്ങൾ ഓപ്ഷൻ ബി ഓയിൽ സ്പിൽ ഓപ്ഷൻ സി മെർക്കുറി ഓപ്ഷൻ ഡി ആഴ്സനിക് മിനമാത രോഗമുണ്ടാക്കുന്ന രാസവസ്തു ആൻസർ ഓപ്ഷൻ സി മെർക്കുറി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്
അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു.